നമസ്കാരം, ലൈഫ് ഓഫ് സരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവരും തമ്പിനിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത്രയും ദിവസം ഐ വി എഫിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസിലെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതിൽ കുറേ പേര് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടി നമ്മൾ ട്രീറ്റ്മെൻ്റ് അല്ലാതെ നമുക്ക് ഫുഡായിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാനും ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കൗണ്ട് ഇത്തിരി കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എൻ്റെ മുതിർന്ന ആൾക്കാരോടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവം വന്ന ആളുകളോടും, അതേപോലെ തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി കേട്ടോ, കുറേ കാര്യങ്ങൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. അതുകൂടാതെ തന്നെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഫേസ് ചെയ്തവരാകുമ്പം അല്ലെ സ്പേം കൗണ്ട് അങ്ങനെ കൂട്ടിയവരോട് അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും ഇത്രയോടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞാൻ അവരോടും ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. നമുക്കറിയാം സ്ത്രീകൾ എന്ന പോലെ തന്നെ പുരുഷന്മാരിലും നമുക്ക് ചില ഡിഫക്റ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്ത്രീകൾക്കിപ്പോൾ പി സി ഒ ഡി, തൈറോയിഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ് പ്രോബ്ലം എങ്കിൽ പുരുഷന്മാരിൽ വരുന്നൊരു വലിയൊരു പ്രോബ്ലമാണ് സ്പേം കൗണ്ട് കുറയുക എന്നുള്ളത്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നമുക്ക് ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് ആദ്യം പറയുന്നത് ഒന്ന് സ്പേം കൗണ്ട് ചെക്ക് ചെയ്യാനും രണ്ട് സ്ത്രീകളുടെ പിന്നെ ഓവറി പരിശോധനയുമാണ്, സ്കാൻ ചെയ്യലുമാണ്. ഇത് രണ്ടുമാണ് ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് മറ്റ് ടെസ്റ്റുകളെല്ലാം പുറകെ വരുന്നത്. അപ്പം സ്പേം കൗണ്ടും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഇതിൽ ഓവറിയും നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാനിപ്പോൾ ഇത്രയും വീഡിയോ ഇട്ടതിൽ, ഐ വി എഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും വീഡിയോസ് ഇട്ടതിൽ കുറേ പേര് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ചേച്ചി സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടി ചേച്ചി എന്തെങ്കിലും ചെയ്തിരുന്നോ, അല്ലെങ്കിൽ പിന്നെ ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ഞാനും ഈ സെയിം ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലും വന്നിട്ടുള്ളതാണ്, കാരണം ഞാനും ഫേസ് ചെയ്തൊരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ വന്ന് ഗൂഗിൾ ചെയ്തു, അതേപോലെ തന്നെ എനിക്കറിയാവുന്ന നമ്മുടെ മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കി. അപ്പം ഞാൻ അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തു കേട്ടോ, കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ കുറേ ആളുകൾ എനിക്ക് പറഞ്ഞു തന്നു, പിന്നെ ഗൂഗിൾ ചെയ്തപ്പോൾ കുറേ കാര്യം. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്പേം കൗണ്ട് കുറഞ്ഞത് കൊണ്ട് കുട്ടികൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു തരും. പക്ഷേ നമുക്ക് സ്പേം കൗണ്ട് കൂട്ടാനുള്ള കുറച്ച് ഭക്ഷണ ക്രമീകരണമുണ്ട്. നമുക്കറിയാം നമ്മൾ ഐ വി എഫ് ചെയ്യുമ്പോൾ നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ക്രമീകരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണ രീതിയും. അപ്പം നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും എല്ലാം കൂടെ ഒന്ന് ടാലി ചെയ്ത് വന്നെങ്കിലാണ് നമ്മൾ ഈ ആഗ്രഹിക്കുന്ന പോലെ ഒരു കുട്ടിയെ നമുക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടി, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എനിക്കറിയാവുന്നതും അല്ലെങ്കിൽ ഞാൻ നോക്കി മനസ്സിലാക്കിയതും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ചിലരിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സീറോ കൗണ്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ചേച്ചി സീറോ കൗണ്ടാണ് അപ്പോൾ എന്ത് ചെയ്യും, ആകെ ടെൻഷനാണ്. ഒരു ടെൻഷനും വേണ്ട കേട്ടോ, നമുക്ക് എന്ത് കാര്യത്തിനും പ്രതിവിധിയുണ്ട് അല്ലേ, ഏതൊരു കാര്യത്തിനും നമുക്ക് സൊല്യൂഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷനൊന്നും പഠിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ഐ വി എഫ് നമ്മൾ ചെയ്യുന്നു, അതിന് നമ്മൾ ടെൻഷൻ കൊടുത്തുകൊണ്ട് അയ്യോ ഞാനിപ്പോൾ ഈ ടാബ്ലറ്റ് കഴിച്ചാൽ അത് ഓക്കെ ആകുമോ, അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ആകുമോ, അല്ലെങ്കിൽ സ്പേം കൗണ്ട് ഇല്ല ഇനി എന്താ ചെയ്യുക, അങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു കാര്യം നമ്മൾ ചെയ്യണം. ഏതൊരു കാര്യം നമ്മൾ വിശ്വാസത്തോടു കൂടിയേ തരുന്നത്, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ നമ്മളൊരു വിശ്വാസത്തോടു കൂടിയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ആ വിശ്വാസത്തോടു കൂടി തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ എന്ത് തന്നെയായാലും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് കരുതണം. അല്ലെങ്കിൽ ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ഈ മരുന്ന് കൊള്ളില്ലേ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഏത് മരുന്ന് എന്തായാലും നമ്മൾ ശരീരത്തിന് കേടുപാടുണ്ടാകുന്ന ഒരു കാര്യവും നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. എന്ത് കാര്യമായാലും അത് വിശ്വാസത്തോടു കൂടി ചെയ്യുക, വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട്
അവസാനം ലഭിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടു, ബദാമും ഈന്തപ്പഴവും, ഈന്തപ്പഴവും ബദാമും നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അത് ഒരു ഗ്ലാസ് പാലിൽ കലക്കിയിട്ട് രാത്രി കുടിച്ചിട്ട് കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ പുരുഷന്മാരെല്ലാവരും സ്പേം കൗണ്ട് കുറഞ്ഞവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ അമുക്കുരം പൊടിച്ചത്, അമുക്കുരം എന്ന് കേട്ടിട്ടുണ്ട്, അതൊക്കെ കിട്ടും നമ്മുടെ അങ്ങാടിയിലൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അമുക്കുരം പൊടിച്ച് കഴിക്കുന്നതും നല്ലതാണ്. അതേപോലെ തന്നെ പശുവിൻ നെയ്യ്, പശുവിൻ നെയ്യില്ലേ, പശുവിൻ നെയ്യ്, പശുവിൻ്റെ നെയ്യ് തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന എടുക്കരുത്, കൃത്യമായിട്ട് പശുവിൻ നെയ്യ് തന്നെ എടുക്കണം. അത് ഒരു ഗ്ലാസ് പാലിൽ കലക്കുക, എന്നിട്ട് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്തിട്ട് വൈകുന്നേരം കുടിച്ചിട്ട് കിടക്കുന്നത് നല്ലതാണ്. പിന്നെ വന്നിട്ട് അമ്പഴങ്ങ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മുടെയൊക്കെ കോട്ടയത്ത് അമ്പഴങ്ങ പഴുത്താണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇവിടെ ഞാൻ തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ അമ്പഴങ്ങ പച്ചയ്ക്ക് ഇവിടെ ഉപ്പിലിട്ട് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അച്ചാറിട്ട് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അമ്പഴങ്ങ, പഴുത്ത അമ്പഴങ്ങ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പറഞ്ഞിട്ടുള്ള ഉഴുന്ന്, ഉഴുന്ന് നല്ലതാണ്. അപ്പോൾ ഉഴുന്ന് ഒന്നുകിൽ തോരൻ വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കാം. ഉഴുന്നടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഉഴുന്നായിട്ട് തന്നെ. അതിൽ ബെറ്റർ എന്ന് പറയുന്നത് കറുത്ത ഉഴുത്താണ്, കറുത്ത ഉഴുന്ന് നല്ലതാണ്. അതൊന്നുകിൽ തോരൻ വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കുക, അങ്ങനെയൊക്കെ നന്നായിട്ട് കഴിക്കുന്ന നല്ലതാണ്. പിന്നെ അത്തിപ്പഴം, അത്തിപ്പഴം നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അത്തിപ്പഴം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അത്തിപ്പഴം നല്ലതാണ്, അതൊക്കെ പിന്നെ എന്താ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ അതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തിപ്പഴം കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്നതാണ്, സ്പേം കൗണ്ട് കൂട്ടാനുള്ള ഒരു എപ്പോഴും കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് മുരിങ്ങയ്ക്ക. മുരിങ്ങയ്ക്ക നന്നായിട്ട് കഴിക്കുക, അതും സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. സ്പേം കൗണ്ട് കൂട്ടുക മാത്രമല്ല മോട്ടിലിറ്റിക്കും നല്ലതാണ്. മോട്ടിലിറ്റിയും സ്പേം കൗണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു എംബ്രിയോസിനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുരിങ്ങയ്ക്ക നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. മുരിങ്ങയ്ക്ക കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുരിങ്ങപ്പൂവ്, അതുപോലെ തന്നെ മുരിങ്ങയ്ക്കൊക്കെ ഉള്ളിലുള്ളൊരു വിത്തുണ്ടല്ലോ അതിൻ്റെ കായ്, അത് ഇളപ്പമാർന്നതൊക്കെ തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. അത് നല്ലതാണ് സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ മോട്ടിലിറ്റിക്കും നല്ലതാണ് കേട്ടോ. ഈ പറയുന്ന മരുന്നുകളെല്ലാം തന്നെ മോട്ടിലിറ്റിക്കും അതുപോലെ തന്നെ സ്പേം കൗണ്ട് കൂട്ടാനുമുള്ള ഭക്ഷണ ക്രമീകരണമാണ് ഞാൻ പറയുന്നത്. പിന്നെ പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ്. അപ്പോൾ അതൊക്കെ ധാരാളം കഴിക്കുക, ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ വരുന്നത് ഡാർക്ക് ചോക്ലേറ്റ്, മുരിങ്ങയ്ക്ക. പിന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്, കൊക്കൊക്കെ. ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കൊക്കൊക്കയില്ലേ, കൊക്കൊക്ക, അതിൽ കൊക്കൊക്കുരു ഉണ്ടല്ലോ, കൊക്കൊക്കുരു എടുത്തിട്ട് ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിനകത്ത് വരുമ്പം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേരുന്നതല്ലേ. അപ്പോൾ അതിലും ഇച്ചിരൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് കൊക്കൊക്ക ഉണ്ടെങ്കിൽ കൊക്കൊക്ക ഉണക്കി പൊടിച്ചിട്ട് അത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളെല്ലാവരും വീട്ടിൽ കഴിക്കുന്നതാണ് വെണ്ടയ്ക്ക. പച്ചക്കറി പേടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പേടിക്കുന്ന ഒരു കാര്യമാണ് വെണ്ടയ്ക്ക. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക തോരൻ വെക്കുന്നുണ്ട്, ചാറുകറി വെക്കുന്നുണ്ട്, എല്ലാം വെച്ച് കഴിക്കും. പക്ഷേ ഇവിടെ നമ്മൾ വെണ്ടയ്ക്ക സൂപ്പാക്കണം. വെണ്ടയ്ക്ക സൂപ്പാക്കി കുടിക്കുന്നത് അത് സ്പേം കൗണ്ട് കൂട്ടാനും അതുപോലെ തന്നെ സ്പേമിൻ്റെ മോട്ടിലിറ്റി കൂട്ടാനും വളരെ ഉത്തമമാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ അമുക്കുരം പൊടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അമുക്കുരം പൊടിയും നായ്ക്കുരണ പരിപ്പും കൂടെ അതിൻ്റെ കൂടെ എള്ളും കൂടെ ചേർത്ത് കഴിക്കുന്ന ഒരു വിധമുണ്ട്. അതിനൊരു അളവുണ്ട്. നമ്മളൊരു 5 ഗ്രാം അമുക്കുരം പൊടി എടുത്താൽ അതിലേക്ക് 1 സ്പൂൺ എള്ളും 1 സ്പൂൺ നായ്ക്കുരണ പരിപ്പും കൂടെ പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് പാലിൽ നമ്മൾ കലക്കി കുടിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ, എനിക്കിപ്പം ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഞാൻ കണ്ടുപിടിച്ചതെന്നല്ല, ഇത് ആയുർവേദ വിധികളിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഞാൻ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങളും ചെയ്ത് നോക്കുക, ഒരുപാട് വ്യത്യാസമുണ്ടാവും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് ടെൻഷൻ അടിച്ചിട്ടാണ് ചോദിക്കുക, ചേച്ചി ഇങ്ങനെയാണ്. കാരണം എനിക്കും എന്നിൽ അറിയാവുന്ന കാര്യങ്ങളെ എനിക്കും പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതാണ്. സ്പേം കൗണ്ട് കുറഞ്ഞത് കൊണ്ട് കുട്ടികളുണ്ടാവില്ല എന്നുള്ള ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കണം. നമുക്ക് സ്പേം കൗണ്ട് കൂട്ടാനുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസവും വേണം. കാരണം നമ്മളെ ഏത് കാര്യം ചെയ്താലും അതിനൊരു വിശ്വാസം വേണം. അപ്പോൾ ആ വിശ്വാസത്തോടുകൂടി നമ്മൾ ചെയ്യണം. ഇത്രയും മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു വിശ്വാസമില്ല, അയ്യോ ഇതൊക്കെ കഴിക്കുമ്പോൾ ഇനി സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ, ഇതൊക്കെ എൻ്റെ ശരീരത്തിൽ പിടിക്കുമോ, അങ്ങനെയൊക്കെ ഓർത്ത് നമ്മൾ കഴിച്ചാൽ ഒന്നും നടക്കില്ല. നമുക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ടേ വേണ്ട, അതൊക്കെ വിട്ട് കളഞ്ഞ് നിൽക്കുക. പോസിറ്റീവായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, എന്നിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുക. നമ്മുടെ ടാബ്ലറ്റ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ക്രമീകരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണ രീതി. നമ്മുടെ ജീവിതശൈലി കൊണ്ടും നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും ഒക്കെയാണ് നമുക്കിങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് നമ്മുടെ ബോഡിയിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട്
നല്ല രീതിയിൽ, പിന്നെ വ്യായാമമൊക്കെ ചെയ്യുക, വ്യായാമമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ബോഡീനെ കെയർ ചെയ്യുക. അതോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ ഒരുവിധം തന്നെ മാറിപ്പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളെ സ്പേം കൗണ്ടൊക്കെ കൂട്ടി നല്ലൊരു കുട്ടിക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനും ഇതേപോലെ തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം. ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.